പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുകൃതികൾ പോലുമഹോ ചുഴന്നിടുന്നു വികൃതി വിടുവതിനായി വേല ചെയ്വീലകൃതി ഫലാഗ്രഹമറ്റ് അറിഞ്ഞിടേണം. പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. വികൃതി വിടുവതിനായി വേല ചെയ്വീല അകൃതി ബലാഗ്രഹമറ്റ് അറിഞ്ഞിടേണം. നാല് കൃതികളെ കുറിച്ചാണ് പറയുന്നത്. പ്രകൃതി പിടിച്ച് ചുഴറ്റിടും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രകൃതം എന്നേ അർത്ഥമുള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രകൃതമുണ്ട്. പ്രാഥമികമായിട്ടുള്ള പ്രകൃതം ഒരു ജീവി എന്ന നിലയിലുള്ള എല്ലാ ജീവരൂപങ്ങളുടെയും സംക്ഷിപ്തമായ ഒരു ഭാവമായ ഒരു പ്രകൃതം അബോധമായിട്ട് നമ്മളിൽ ഇരിപ്പുണ്ട്. ഇനി പലതരത്തിലുള്ള ജീവരൂപങ്ങളിലൂടെ ഒഴുകി വന്ന് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവിയായി തീർന്ന നമ്മൾ, മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവിയുടെ പ്രകൃതം, ആകെ ജീവികളുടെ പ്രകൃതത്തിൻ്റെ ഒരു സംക്ഷിപ്ത ഭാവത്തിൻ്റെ മുകളിൽ രണ്ടാമത്തെ ലെയറിലിരിപ്പുണ്ട് മനുഷ്യപ്രകൃതം. ഇനി അതിൻ്റെ മുകളിൽ, ഈ മനുഷ്യപ്രകൃതത്തിൻ്റെ മുകളിൽ നമ്മൾ ഓരോ വ്യക്തികൾക്കും ഓരോ പ്രകൃതങ്ങളുണ്ട്. ഈ മൂന്ന് പ്രകൃതങ്ങൾ തമ്മിലുള്ള സ്ട്രഗിളിലാണ് നമ്മുടെ ജീവിതം. അത് തത്വചിന്ത കൊണ്ടും വിവരം കൊണ്ടും സൗമ്യമായ സംഭാഷണം കൊണ്ടും ഒന്നും ഇല്ലാണ്ടായിത്തീരുന്നതല്ല. ഈ മൂന്ന് പ്രകൃതങ്ങൾക്കും വിധേയമായി ജീവിക്കുന്നവരാണ് പൊതുവെ മനുഷ്യർ. പക്ഷേ അതല്ലാത്ത ചില മനുഷ്യരുണ്ട്. ഈ മൂന്ന് പ്രകൃതങ്ങളെയും കൃത്യമായി തിരിച്ചറിഞ്ഞ് തനിക്കും തൻ്റെ ചുറ്റുപാടിനും ഗുണം തരുന്ന തരത്തിൽ മാത്രമേ ഞാൻ എൻ്റെ ചിന്തയെയും എൻ്റെ വാക്കിനെയും എൻ്റെ പ്രവൃത്തിയെയും രൂപപ്പെടുത്തുകയുള്ളൂ, എക്സ്പ്രസ് ചെയ്യുകയുള്ളൂ എന്ന് ഉറപ്പിച്ച് വളരെ ശ്രദ്ധയോടെയും കരുതലോടെയും കൂടി ചിന്തയെയും വാക്കിനെയും പ്രവൃത്തിയെയും തൻ്റെ ആത്മസുഖത്തിനും തൻ്റെ ചുറ്റുമുള്ളവരുടെ ആത്മസുഖത്തിനും സഹായകരമാകുന്ന രീതിയിൽ മാത്രം പ്രവർത്തിപ്പിച്ച് ജീവിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയും അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുന്ന മനുഷ്യർക്ക് പറയുന്ന പേരാണ് സുകൃതികൾ എന്ന്. അങ്ങനെ സുകൃതികളായിട്ട് ജീവിക്കാൻ തുടങ്ങിയാൽ പോലും നമ്മൾ നമ്മുടെ പ്രകൃതത്തിന് വിധേയരായി പ്രവർത്തിച്ചു പോകും. പുറത്തിരിക്കുന്ന പ്രകൃതിയെക്കുറിച്ചല്ല പറയും, നമ്മളിലുള്ള ചില പ്രകൃതങ്ങളുണ്ട്, ചില സ്വഭാവങ്ങളുണ്ട്. ഇന്ന് തന്നെ ഞാൻ ഒരാളായിട്ട് ഒരുപാട് വഴക്കിട്ട് എൻ്റെ പ്രകൃതി അതൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിട്ട് ഞാനിങ്ങനെ ഇരുന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച് എന്തൊരു മനുഷ്യനാണ്, ആത്മോപദേശ ശതകമാണ് വെച്ച് കാച്ചണത് ദിവസവും വന്നിരുന്നിട്ട്. ഭയങ്കര സാധനയാണ്, ഒരു കുറവുമില്ല. എന്തൊരു സുന്ദരമായിട്ട വർത്തമാനം പറയുന്നത് ഇവിടെ ഈ വെബ് ക്യാമിന് മുമ്പിൽ വന്നിരിക്കുമ്പോൾ ട്ടാ. അപ്പോൾ സൗമ്യമായിട്ടും ശാന്തമായി എന്നെ ആളുകൾ ഈ പ്രഭാഷണം കേട്ട് ശൗക്കത്തിൻ്റെ സംസാരം എന്ത് രസമാണ്, ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഊർന്നിറങ്ങും. അപ്പോൾ ഞങ്ങൾ ആലോചിക്കാറുണ്ട്, ഇത്ര നന്നായിട്ട് സംസാരിക്കുന്ന ഒരാൾ എത്ര നന്നായിട്ടായിരിക്കും ജീവിക്കുന്നത്. അത് എന്നായിട്ട് ഡയറക്റ്റായിട്ട് ഇടപഴകിയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ഈ പ്രകൃതം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. പക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് വൃത്തിയിലും വെടിപ്പിലും ജീവിക്കണമെന്ന്. സുകൃതിയായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് 10-30 കൊല്ലമായി, 35 വർഷമായി. പക്ഷേ പ്രകൃതത്തിൽ നമ്മൾ പെട്ടു ചുഴന്നു പോവും. ഇന്നിപ്പോൾ ആ ഒരാളായിട്ട് സംസാരിച്ചുണ്ടാക്കിയ അസ്വസ്ഥത, ആളും അസ്വസ്ഥമാവും ഞാനും അസ്വസ്ഥമാവും, പിന്നെ കംപ്ലീറ്റ് അപ്പം തന്നെ സോൾവ് ചെയ്യും. ഞാൻ പിന്നെ സോറിയൊക്കെ പറഞ്ഞു, ക്ഷമിക്കണം, പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു ദേഷ്യത്തിൽ സംസാരിച്ചതാണ്, പൊറുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ടും പറഞ്ഞു, ഞാനാണ് തുടക്കിട്ടത്. ഞാൻ പറഞ്ഞു, നിങ്ങളല്ല തുടക്കിട്ടത്, ഞാൻ തന്നെയാണ്, നിങ്ങളിപ്പോൾ എന്നെ സോപ്പിടണ്ട. ആൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമുള്ള ആളാണ്, അപ്പോൾ എന്നെ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ രണ്ടാളും പിന്നെ അതീവ വിനയവാന്മാരായി, അതാണ് അടുത്ത സ്റ്റെപ്പ്. രണ്ട് ശത്രുക്കളെ പോലെ ഇരുന്നവർ ഒരാൾ തെറ്റേറ്റ് പറഞ്ഞപ്പോൾ അപ്പുറത്തെ ആൾ പറഞ്ഞു, നിങ്ങൾക്കല്ല തെറ്റ് പറ്റിയത്, എനിക്കാണ് തെറ്റ്. അവസാനം പിന്നെ രണ്ടാളും വിനയവാന്മാരായി. ഇങ്ങനെയാണ് നമ്മൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ
നമ്മുടെ പ്രകൃതത്തിന് വിധേയമായി ഇങ്ങനെ നമ്മളിങ്ങനെ ചുഴറ്റും. നമ്മളുടെ ബോധത്തിലുള്ള എൻ്റെ വ്യക്തിസത്തയിലുള്ള പ്രകൃതം, മനുഷ്യജീവി എന്ന് പറയുന്ന പ്രകൃതം, സർവജീവജാലങ്ങളിലൂടെയും രൂപപ്പെട്ടു വന്ന മറ്റൊരു അബോധ പ്രകൃതം, ഈ പ്രകൃതങ്ങളുടെ എല്ലാം ചുഴിയിൽ അകപ്പെട്ട് ജീവിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ എത്ര ശ്രദ്ധിച്ചാലും കൈവിട്ടു പോകും. അപ്പോൾ പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം, പ്രകൃതം പിടിച്ചു ചുഴറ്റിടും പ്രകാരം, അങ്ങനെ നമ്മളതിനെ മനസ്സിലാക്കണം. നമ്മളുടെ ബോധപ്രകൃതം പിടിച്ച് ചുഴറ്റിടും പ്രകാരം സുഹൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. നല്ല വൃത്തിയായിട്ട് മനുഷ്യരോടൊക്കെ നന്നായിട്ട് ഇടപഴകി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പോലും അതിൽ ചുഴന്നിടും. അപ്പം അങ്ങനെ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ഇനി അടുത്ത ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്, അകൃതി എന്നാണ് അവരെ കുറിച്ച് പറയുക. ഒരു പരിപാടിയും ചെയ്യാണ്ടിരിക്കുന്ന ആൾക്കാർ. രണ്ട് തരത്തിലുള്ള ആളുകളാണ് അകൃതികളാവാനുള്ള സാധ്യത. ഒന്ന്, മടിയന്മാരും അലസന്മാരും ആയിട്ടുള്ള മനുഷ്യർ അകൃതികളായിട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അവരൊന്നും ചെയ്യൂല. അവർക്കും വെളിച്ചം വേണ്ട, ആർക്കും വെളിച്ചം വേണ്ട. അവർ അവരുടെ ആലസ്യത്തിൽ ആ ഒരു മടിയിൽ ഇങ്ങനെ ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരാണ് അകൃതികൾ എന്ന് പറയുന്നത്. ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാതെ ഒരു ധർമ്മസമൂഢ ഛേദസ്സുകൾ എന്ന് ഭഗവത്ഗീതയിൽ പറയും. ധർമ്മസമൂഢ ഛേദസ്സുകളായവർ, അവരിങ്ങനെ മൂഢന്മാരെ പോലെ അലസരായി ധർമ്മമേത് അധർമ്മമേത് അങ്ങനത്തെ ഒന്നും ചിന്തിക്കാതെ അവരുടെ ആ ഇരുട്ടിലും അലസതയിലും അങ്ങനെ ജീവിച്ച് തീർക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അവരാകൃതികളാണ്. ഒരു ഉഷാറും അവർക്കുണ്ടാവില്ല. അടുത്ത അകൃതികളാവാനുള്ള സാധ്യത സുഹൃതികൾക്കാണ്. അതായത് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ഈ സമൂഹത്തിന് വേണ്ടിയും നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നമ്മുടെ ചിന്തയും നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയുമൊക്കെ അതിനുവേണ്ടി പരിപൂർണമായിട്ട് വിനിയോഗിക്കുമ്പോൾ ഇതൊന്നും നമ്മുടെ കുടുംബ വീട്ടിലുള്ളവരോ നമ്മുടെ നാട്ടിലുള്ളവരോ നമ്മളുടെ ചുറ്റുള്ള സമൂഹത്തിലുള്ളവരോ ഒന്നും യാതൊരു റെസ്പെക്റ്റും ചെയ്യാതെ അതിനെ പഴിക്കുകയും അതിൽ കുറ്റം കണ്ടെത്തുകയും നമ്മളെ നിരന്തരം വിമർശിക്കുകയും ചെയ്യുമ്പോൾ ഈ സുഹൃതികളിൽ ആയിട്ടുള്ള ആളുകൾക്ക് മടുക്കും. അവർ തീരുമാനിക്കും, ഇനി ഞാനീ പണിക്കില്ല, ഞാനീ മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ ഈ പ്രകൃതിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഒരു വിലയുമില്ല, ഒരു പരിഗണനയുമില്ല. ഒരു ചെറിയ അനാവശ്യമായിട്ടുള്ള വിമർശനങ്ങൾ, അനാവശ്യമായിട്ടുള്ള കുറ്റപ്പെടുത്തലുകൾ, എന്തിനു വേണ്ടിയിട്ട് ഞാനിത് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയിട്ട് ഞാനിത് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് എല്ലാ കർമ്മമണ്ഡലങ്ങളിൽ നിന്നും പിൻവലിഞ്ഞ് അവരുടെ ഇരുളടഞ്ഞ ആലസ്യ ലോകങ്ങളിൽ പെട്ടുപോകാൻ സാധ്യതയുള്ളവർ സുഹൃതികൾക്കിടയിലും ഉണ്ടാവും. അപ്പം ജന്മനാ ആലസ്യത്തിൻ്റെയും മടിയുടെയും ഇരുട്ടിൻ്റെയും ലോകത്ത് ജീവിക്കുന്ന അകൃതികളെപ്പോലെ സുഹൃതികൾക്കും അകൃതികളാവാനുള്ള സാധ്യതയുണ്ട്. ഇവരറിയേണ്ട ഒരു കാര്യം, നമ്മൾ കർമ്മം ചെയ്യുന്നത്, നമ്മൾ നന്നായിട്ട് ചിന്തിക്കുന്നത്, നമ്മൾ കർമ്മം ചെയ്യുന്നത്, നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യുന്നത് നമ്മളിലെ വികൃതി ഇല്ലാതാവാൻ വേണ്ടിയിട്ടാണ്. നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല, ലോകത്തിന് വേണ്ടിയിട്ടല്ല. നമ്മളുടെ പ്രകൃതത്തെ വിവേകപരമായി ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ സംഭവിക്കുന്നതിന് പറയുന്ന പേരാണ് വികൃതി എന്ന്. നമ്മുടെ പ്രകൃതത്തെ വിവേകപരമായി ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നതിന് പറയുന്ന പേരാണ് സുഹൃതി എന്ന്. അപ്പോൾ ഈ വികൃതി വിടാൻ എന്താ ചെയ്യാം? നമ്മൾ അസ്വസ്ഥപ്പെടുത്തുന്നത് വികൃതിയാണ്. നമ്മുടെ പ്രകൃതത്തെ എനിക്കും എൻ്റെ ചുറ്റുപാടിനും ഹിതകരമായ രീതിയിൽ സമാധാനപരമായി പ്രയോഗിക്കാൻ കഴിയാതെ ഇരിക്കുന്ന അവസ്ഥയാണ് വികൃതി. ആ വികൃതി വിടാനുള്ള വഴി ഒന്നും ചെയ്യാതിരിക്കലല്ല, സുഹൃതികളായിട്ട് മാറലാണ്. അതായത് എൻ്റെ ചിന്തയെയും എൻ്റെ വാക്കിനെയും എൻ്റെ കർമ്മത്തെയും സദാ സർഗാത്മകമായ ഏതെങ്കിലുമൊക്കെ ലോകങ്ങളിൽ വ്യാപരിപ്പിച്ചുകൊണ്ടേയിരിക്കണം, മനുഷ്യർക്ക് ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കണം, കരുതലുള്ളവരായിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അവരിങ്ങോട്ട് തിരിച്ചെന്ത് ചെയ്യുന്നു എന്നുള്ള നമ്മുടെ വിഷയമല്ല. കാരണം നമ്മളിത് ചെയ്യുന്നത് നമ്മുടെ വികൃതി മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. വികൃതി മാറാൻ കർമ്മത്തിലൂടെയേ വികൃതി മാറുള്ളൂ. സുഹൃതം ചെയ്യുന്നതിലൂടെ മാത്രമേ എനിക്ക് എൻ്റെ വികൃതി മാറിക്കിട്ടുള്ളൂ. അതുകൊണ്ട് നിരന്തരമായി അകത്തും പുറത്തും വേലകൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടവരാണ് നമ്മൾ. അത് പുറത്തുനിന്ന് എന്തെങ്കിലും ഫലം കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്,
നമ്മുടെ ഉള്ളിലുള്ള പ്രകൃതം ആരോഗ്യപരമായി ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ഫലം ആഗ്രഹിച്ചിട്ടല്ല. നമ്മുടെ ബോധത്തിലെ പ്രകൃതം ആരോഗ്യപരമായി ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ സുഹൃതികളായി വേല ചെയ്തുകൊണ്ടേയിരിക്കണം. അത് ഒരു പ്രതിഫലവും ഇച്ഛിച്ചിട്ടല്ല, ഇത് കൃത്യമായിട്ടൊന്ന് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ വികൃതിയിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടണമെങ്കിൽ ആരോഗ്യപരമായി വേല ചെയ്യുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. ആ വികൃതി വിടാൻ വേണ്ടിയാണ് നമ്മൾ ഈ കർമ്മങ്ങൾ, നമ്മളുടെ എല്ലാ ജീവിതവും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് ആർക്ക് വേണ്ടി ഞാനത് ചെയ്യുന്നു, എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ള ചോദ്യം അറിവില്ലാത്തത് കൊണ്ട് വരുന്നതാണ് എന്ന് മനസ്സിലാക്കണമെന്നാണ് ഗുരു ഈ ശ്ലോകത്തിലൂടെ നമ്മളോട് പറയുന്നത്. പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുഹൃതികൾ പോലുമഹോ ചുഴന്നിടുന്നു. വികൃതി വിടുവതിനായി വേല ചെയ്വീല അകൃതി ഫലാഗ്രഹമറ്റ് അറിഞ്ഞിടേണം. വികൃതി വിടുവതിനായി ഫലാഗ്രഹമറ്റ് വേല ചെയ്യണം ആര്? അകൃതികൾ എന്നാണ് ഗുരു പറയുന്നത്. അങ്ങനെയാണ് നമ്മളത് വായിക്കേണ്ടത്. പക്ഷെ നമ്മൾ മടുത്തു എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇരിക്കും. ആര്? അലസന്മാർ പിന്നെ മടുത്തു എന്ന് പറഞ്ഞിട്ടൊന്നും ഇരിക്കില്ല, അവരവരുടെ ആലസ്യത്തിലാണ് എപ്പോഴും. സുഹൃതികൾ തീരുമാനിക്കുക, ഇടയ്ക്കിടയ്ക്ക് സുഹൃതികൾ പറയുന്ന വാക്കാണ്. ആർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ കഷ്ടപ്പെടുന്നത്? നമ്മളൊക്കെ വീട്ടിൽ പറയാറുണ്ടല്ലോ, ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്? ഒരാൾക്കൊരു വിലയുമില്ല. ആർക്കും വേണ്ടിയിട്ടല്ല നമ്മൾ കഷ്ടപ്പെടുന്നത്, നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മളിലെ വികൃതി വിടാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ പ്രകൃതം ഒന്ന് വൃത്തിയിലും വെടുപ്പിലും സ്വരലയപ്പെടാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് അതിനെയാണ് ഫലാഗ്രഹമറ്റ് കർമ്മം ചെയ്യുന്നത്. അതുകൊണ്ട് ഫലേച്ഛ ഇല്ലാതെ കർമ്മം ചെയ്യുക എന്ന് പറയുന്ന വാക്ക് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുക. ഞാൻ പലരെയും സഹായിക്കാറുണ്ട്, ഒരു ഫലം ഇച്ഛിക്കാറില്ല. എന്തൊരു വിഡ്ഢിത്തര പറയുന്നു. ഞാൻ ഒരുപാട് ആൾക്കാരെ സഹായിക്കാറുണ്ട്, ഫലം ഇച്ഛിച്ചിട്ടൊന്നുമല്ല ഞാനത് ചെയ്യുന്നത്. ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യാൻ ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന. ഇത്രയും അഹങ്കാരമുള്ളൊരു വാക്ക് വേറെയുണ്ടോ? എന്താണ് കർമ്മം, എന്താണ് പ്രകൃതം, എന്താണ് വികൃതി, എന്താണ് സുഹൃതം, എന്തിനാണ് നമ്മളത് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ കൃത്യമായ ഒരു ചിത്രം നമുക്ക് തരുന്ന മനോഹരമായൊരു ശ്ലോകമാണിത്. അപ്പോൾ നമ്മൾ എത്രയൊക്കെ വൃത്തിയായിട്ട് ജീവിച്ചാലും, എത്രയൊക്കെ ഹൃദ്യമായിട്ട് ജീവിക്കാൻ ശ്രമിച്ചാലും നമ്മൾ വീണു പോകില്ല എന്നോ, നമ്മുടെ പ്രകൃതം നമ്മളിൽ വന്ന് ഭവിക്കില്ല എന്നോ ഒന്നും നമ്മൾ കരുതേണ്ടതില്ല. നിരന്തരമായി വീണും എഴുന്നേറ്റ് നടന്നും വീണും എഴുന്നേറ്റ് നടന്നും മുൻപോട്ട് പോകുന്ന നമുക്ക് ചേർത്ത് പിടിക്കാനുള്ള അറിവുകൾ അനുഭവങ്ങളായിട്ട് മാത്രമേ ഇത് നിൽക്കുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീഴും, നമ്മുടെ പ്രകൃതത്തിന് വിധേയമായി പോകും. അത്തരം പാവം പിടിച്ച ജീവികളാണ് നമ്മളെന്ന് മനസ്സിലാക്കാനാണ് സമയുടെയും മഞ്ഞയുടെയും ആ രണ്ട് ശക്തിവിശേഷങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അത് ഇല്ലാതെയാവാൻ നമ്മൾ എന്തിനെയാണ് ഭജിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിച്ചതിന് ശേഷം ആ ഭാഗത്തെ കൺക്ലൂഡ് ചെയ്ത് അതിമനോഹരമായ ഒരു ശ്ലോകത്തെ ഗുരു അവിടെ ചേർത്ത് വെച്ചത് ഇതൊക്കെ അങ്ങ് അറിഞ്ഞു എന്ന് കരുതി ഇനി ഞാനിതാ വെളിച്ചത്തിൽ ജീവിക്കാൻ പോകുന്നൊന്ന് തെറ്റിദ്ധരിക്കണ്ട എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. അതുകൊണ്ട് നമുക്ക് ഒരു നമ്മൾ സെൽഫ് ബ്ലെയിമിങ് നമുക്ക് കൂടുതലാണ്. നമ്മൾ നമ്മളെങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഞാൻ ഇത്രയൊക്കെ ചിന്തിച്ചിട്ട് ഇങ്ങനെ ആയിപ്പോയല്ലോ, എന്തൊരു കഷ്ടമാണ്, എനിക്ക് ഇങ്ങനത്തെ ചിന്ത വന്നല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ പഴിക്കുന്ന സ്വഭാവം നിർത്താൻ വേണ്ടിയിട്ടാണ് ഗുരു എഴുതിയിട്ടുള്ളത്. ഒരിക്കലും നമ്മൾ ആത്മവിമർശനം എന്ന് പറയുന്നത് വേറെയാണ്, അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്, സമാധാനത്തോടെ ചെയ്യേണ്ടതാണ്. സ്വയം കുറ്റപ്പെടുത്തുന്നത് ആത്മവിമർശനമല്ല, സ്വയം കാണുന്നതാണ് ആത്മവിമർശനം. അതുകൊണ്ട് സ്വയം കുറ്റപ്പെടുത്തലുകൾ നമ്മൾ നിർത്തണം. സ്വയം പുകഴ്ത്തലുകളും സ്വയം കുറ്റപ്പെടുത്തലുകളും നിർത്തുന്നിടത്താണ് യഥാർത്ഥ വ്യക്തിത്വം, യഥാർത്ഥ വ്യക്തി സംഭവിക്കുക. രണ്ടും നിർത്തണം. ഒന്ന്, അവനവനെ ഇങ്ങനെ സ്വയം ആത്മരതിയിൽ ഏർപ്പെട്ട് ആത്മാവിനെ പുകഴ്ത്തുക എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തെ പുകഴ്ത്തുന്ന സ്വഭാവം. അതേപോലെ തന്നെയാണ് നമ്മൾ നമ്മളെ പഴിക്കുന്ന സ്വഭാവം, അതും നമ്മൾ നിർത്തണം. നമ്മൾ നമ്മുടെ പ്രകൃതത്തിൻ്റെ അടിമകൾ കൂടിയാണ്.
നമ്മളുണ്ടാക്കിയതല്ല നമ്മുടെ പ്രകൃതം, അത് നമ്മളിൽ വന്ന് ഭവിച്ചതാണ്. അതുകൊണ്ട് സ്വയം കുറ്റപ്പെടുത്തുന്നതും, ഛേ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞാനിങ്ങനെ പറഞ്ഞു പോയല്ലോ, എന്തൊരു മോശം ആളാണ് ഞാൻ എന്ന് സ്വയം പറയുന്നത് നമ്മൾ ചെയ്യാതിരിക്കാനുള്ള ഒരു പാഠം കൂടിയായിട്ട് നമ്മൾ ഈ ശ്ലോകത്തെ എടുക്കേണ്ടതുണ്ട്. പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. വികൃതി വിടുവതിനായി വേല ചെയ്വീലകൃതി ഫലാഗ്രഹമറ്റ് അറിഞ്ഞിടേ.